നമസ്കാരം. മലയാള സിനിമയിൽ തന്റേതായ ഒരു ഇടം കണ്ടെത്തിയ താരമാണ് ശ്വേത മേനോൻ. ബോൾഡായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നതിനിടയിൽ തനിക്ക് നേരെ ഉയർന്ന വിവാദങ്ങളോ വിമർശനങ്ങളോ ഒന്നും താരത്തെ ബാധിക്കാറില്ല. സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം താരം കൃത്യമായ നിലപാട് അറിയിക്കാറുണ്ട്. വള്ളത്തോളിന്റെ കൊച്ചുമകനായ ശ്രീവത്സൻ മേനോനെയാണ് ശ്വേത വിവാഹം കഴിച്ചിരിക്കുന്നത്. ഇരുവർക്കും ഒരു മകളുമുണ്ട്. കോവിഡ് കാലത്തെ ഓണവിശേഷങ്ങൾ പ്രമുഖ ചാനലിന് നൽകിയ അഭിമുഖത്തിലൂടെ ശ്വേത മേനോൻ പങ്കുവച്ചിരുന്നു. ആദ്യത്തെ ലോക്ക്ഡൌൺ സമയത്ത് എല്ലാം നന്നായിരുന്നു. കുക്കിങ്ങും ബേക്കിങ്ങും ഒക്കെയായി സജീവമായിരുന്നു. മെയ് ആയപ്പോഴായിരുന്നു എനിക്കും ശ്രീക്കും ബോറടിച്ചത്. തൊട്ടാവാടിയായി മാറുകയായിരുന്നു ഞങ്ങൾ എല്ലാവരും. കരിയറിൽ ചെയ്തതെല്ലാം വ്യത്യസ്തമായ ചിത്രങ്ങളായിരുന്നു. ഇതൊന്നും പ്ലാൻ ചെയ്ത് സംഭവിച്ചതല്ല. നല്ല സിനിമകളുടെ ഭാഗമാവണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് ബ്രേക്കും വന്നിരുന്നു. ഇടയ്ക്ക് ചില തെറ്റുകളും അബദ്ധങ്ങളും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. അതേക്കുറിച്ച് ഓർത്ത് ഞാൻ തന്നെ ചിരിക്കാറുണ്ട്. ഇത് ഞാൻ ഉണ്ടാക്കിയെടുത്ത ശീലമാണ്. ഒരു രക്ഷമില്ലാത്ത കുസൃതികൾ ഒപ്പിക്കാറുണ്ട്, ശ്വേത പറയുന്നു. സിനിമയിലേക്ക് വരുന്നതിന് മുൻപും ശേഷവും ക്രഷ് തോന്നിയ താരങ്ങളെക്കുറിച്ചും ശ്വേത മനസ്സ് തുറന്നിരുന്നു. താനൊരു വികാരജീവിയാണ്, കുറെ പേരോട് ക്രഷ് തോന്നിയിട്ടുണ്ട്, തമാശ രൂപേണ ശ്വേത പറഞ്ഞു. കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ്. വിവാഹത്തിന് മുൻപ് അച്ഛനും അമ്മയും നന്നായി ലാളിച്ചാണ് വളർത്തിയത്. ഇരുന്ന് എല്ലാം ഓർഡർ ചെയ്യുന്ന തരത്തിലുള്ള സ്വഭാവമുണ്ട്. ഇത് കേൾക്കുമ്പോഴേ ശ്രീക്ക് ദേഷ്യം വരാറുണ്ട്. ആ സ്വഭാവം അദ്ദേഹത്തിന് ഇഷ്ടമല്ല. ചില സിനിമകൾ ചെയ്യേണ്ടിയിരുന്നില്ലെന്ന് തോന്നിയിട്ടുണ്ട്. ചില സിനിമകൾ സാമ്പത്തികം മാത്രം നോക്കി ചെയ്തിട്ടുണ്ടെന്നും ശ്വേത പറയുന്നു. ജീവിതത്തിൽ ഏറെ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളെക്കുറിച്ചും ശ്വേത പറയുന്നുണ്ട്. എൻ്റെ വീട്, അമ്മ, കുഞ്ഞ്, ഭർത്താവ് ഇവരൊക്കെ നമ്പർ വണ്ണിൽ വരും. പൈസയില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. പൈസയില്ലാതെ ജീവിക്കാൻ പറ്റുമെന്ന് പറയുന്നവർ കള്ളത്തരമാണ് പറയുന്നത്. മൂന്നാമത്തേത് ആരോഗ്യം വേണം. ഫാമിലി, ഹെൽത്ത്, വെൽത്ത്, ഈ മൂന്ന് കാര്യങ്ങൾ എനിക്ക് വേണമെന്നും താരം പറയുന്നു. ഇതില്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്നുമാണ് താരം പ്രേക്ഷകരോടായി പറയുന്നത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.